പറമ്പിൽ ഭഗവതി രക്ഷിക്കണേ. അത് കരയാ? അത് കരയൂല, അതാണ് മന്നാടിയാന്മാരുടെ മന്നാടിപുരം. മന്നാടിയാന്മാരുടെ മാത്രമല്ല, ഞങ്ങള് പോലീസുകാരും മന്നാടിപുരത്തുകാരാ. ഒന്ന് പോടോ, പറഞ്ഞ് പേടിപ്പിക്കാതെ. അതിനെ താനിപ്പോ പോലീസുകാരനാണോ? അതേടോ, സസ്പെൻഷനിലാണെങ്കിലും പോലീസുകാരൻ എന്നും പോലീസുകാരനാ. ഒന്നിച്ചാ അവര് ജനിച്ചത്. ആ ആനയ്ക്കും ആർച്ചെന്ന പേര്, അവൾക്കും ആ കൊമ്പന്റെ സ്വഭാവം തന്നെയാ. താൻ വിസ്തരിക്കണ്ടോ? ശരിയാവില്ലേ വക്കീലെ? ഞാൻ ഏറ്റില്ലേ വാദിച്ച് 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 അവളെ കൈ തരുമെന്ന്? എന്താ പോരെ, മതി, അത് മതി വക്കീലെ. കോടതിയിൽ ആർച്ചയുടെ തോലുരിയണം. അവൾക്ക് എന്തെങ്കിലും മാനക്കേട് വന്നാ പിന്നെ അവളുടെ ആങ്ങളമാർ സഹിച്ചിരിക്കില്ല. അപ്പൊ അവന്മാര് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അവരെ കൊണ്ടുള്ള ശല്യവഴി അങ്ങനെ ആർച്ച എനിക്ക് സ്വന്തമാകും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. എവിടാണോ പുഴ കരയുന്നേ? നാല് വക്കീലന്മാരുടെ ശവം വേണേ പുഴ കരയല്ലാതെ പിന്നെ ചിരിക്കോ? അയ്യോ മന്നാടിയന്മാർ. ഗജേന്ദ്ര മന്നാടിയാർ, വീരേന്ദ്ര മന്നാടിയാർ, നരേന്ദ്ര മന്നാടിയാർ. അയ്യോ അഞ്ച് ദിവസ പൊട്ടണു. എന്റെ കേസ് വിളിച്ചു വക്കീലിനെ വിളിക്കാൻ പോയിട്ട് നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? അയാൾ എവിടെ പോയി? അയാൾ പോയി. എങ്ങോട്ട് പോയി? ജീവൻ കൊണ്ട് ഓടി. ആരാ ഈ ജീവൻ? എന്തിനാ അയാളെ ഇങ്ങോട്ട് പോയത്? അയാളെ റാഞ്ചി വിട്ടപ്പ. ആര് റാഞ്ചി? മന്നാടിയാമാര് റാഞ്ചി. അയ്യോ വക്കീലേ, പൂമാരൻ എന്റെ മന്നാടിയാമാരുടെ പുന്നാര പെങ്ങക്ക് പൂ കൊടുത്ത അവൾ എന്റെ പെങ്ങളാ. ഇവരാകണമാരും അവളെ തൊട്ട് കളിച്ചാൽ നിന്നെ ഞാൻ കോടതി കേറ്റും. കോടതി, സുപ്രീം കോടതി. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ, ഞങ്ങളാ ഇവിടുത്തെ കോടതി. ഈ മന്നാടിപുരം മണ്ണ് ഞങ്ങളുടേതാ. ഞങ്ങൾ ഇനിയും ഇവിടെ ഭരിക്കും. പൊന്നാര പെങ്ങളെ തൊട്ട് കളിക്കാൻ പട്ടി കരുതണ. ഇനി ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാടാ വക്കീലന്മാരെ. തുള്ളിക്കാൻ പോയിട്ട് തുള്ളിക്കൊണ്ടു നിൽക്കുന്നു. പിന്നെ കാവ്യാണിരിക്കുന്നേ. അല്ല, ആനക്കാവാത്തത് അണ്ണാനാവോ? അണ്ണാന്മാർക്ക് കഴിയൂടാ മരുമോനെ. ഇനി മന്നാടിപുരത്ത് രണ്ട് പോലീസ് വേണ്ട, ഒന്നുകിൽ നമ്മള് അല്ലെങ്കിൽ മന്നാടിയാർ പോലീസ്. ഇങ്ങനെ പോയാ മന്നാടി പോലീസ് മതിയെന്നാ പറയുന്നേ? ആര് പറഞ്ഞു? ആ മന്നാടിയാർ പെണ്ണ, അവൾ ആരേ? ഇവിടുത്തെ രാജകുമാരിയാ. അവളെ പേടിച്ച് മന്നാടിപുരത്ത് ആണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യുന്നായി. അവളെയും അവളുടെ ആങ്ങളമാരെയും അടക്കിയിട്ട് എസ് ഐ പറഞ്ഞ് വീട്ടിലേക്കുള്ളൂ. എന്നാ മാമിയോട് ചെന്ന് പറയട്ടെ, മാമനെ മറന്നേക്കാൻ. അവള് വരണ്ടതിന് നമ്മളെന്ത് വേണം? മാമ, വരണ്ടത് അവളല്ല, മന്നാടിയാമ്മാരുടെ ആർച്ച എന്ന കൊമ്പനാനയാ. മതി, മന്നാടിയമ്മരകത്താക്കാൻ ഇത് മതി. ആദ്യം ആന, പിന്നെ ആനയുടെ ഉടമ ഗജേന്ദ്ര മന്നാടിയ. അതെ ഗുണ്ട്, മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്ര ഗുണ്ടിന്റെ ഉദ്ഘാടനം. മന്നാടിയാർ പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയും നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവുകാർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനകുണ്ട്. ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും. അതെ വീരേന്ദ്ര, സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. പറയൂ. ആന ചാടുമ്പോ പൂര അലമ്പാവൂല? ജീവനുള്ള ആന എല്ലാം മണ്ട. ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടരുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ. അവ ആകാശത്ത് നൃത്തം വെക്കും. അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് പൂരം കാണാമെന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തട്ടിക്കളിക്കും. ഗജേന്ദ്ര ഗുണ്ട്, ഗജേന്ദ്ര ഗുണ്ട്, ഗജേന്ദ്ര ഗുണ്ട്. മന്നാടിയാരെ, എന്താ വക്കീലെ? എന്താ എന്നെ അല്ല എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാൻ? അയ്യോ അയ്യോ അയ്യോ, ആർച്ച പിണങ്ങി നടു റോട്ടിൽ കിടന്ന് താണ്ഡവം ആടുക. ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ഡവമാടിക്കോട്ടെ. ആരാടാ ചോദിക്കാൻ? പെങ്ങളുടെ താണ്ഡവം റോട്ടിലല്ലേ, വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ പെങ്ങളല്ല, പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത്. പോലീസ് പോയി കഴിഞ്ഞു. പോലീസ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താടാ? എന്താ അതിനൊരു സംശയമുണ്ടോ? പൊട്ടാറായോ? അയ്യോ Yeah!
തലക്കല പാപ്പ ആനെ. അതാ കൃഷ്ണൻകുട്ടി പറ്റിച്ച പണിയാ. അവൻ എന്താ ചാരായ കൊടുത്തു ആനയ്ക്ക്? അല്ല, ആനപ്പുറത്ത് എപ്പോഴും ആരെങ്കിലും ഇല്ലെങ്കിലേ അവ വരണം. ആ കൃഷ്ണൻകുട്ടിയോട് ഒരു കാലി കൂടി കയറാൻ പറഞ്ഞിട്ടാ ഞാൻ മറ്റേ കാലി കൂടി ഇറങ്ങിയത്. ആ സമയത്ത് അവൻ വായ നോക്കിയിരുന്നു. ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കയറി കിട്ടിയാല് അവൻ അടങ്ങും. ആരെങ്കിലും മതിയോ? മതിയെന്നേ, ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി. ദൈവമേ, നാട്ടാരെ, ഈ ജന്തുവിനെ ആരെങ്കിലും കയറിയെടുത്തൊന്ന് കെട്ടിടണ്ടോ? ആനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നല്ലോ, നീ ഇങ്ങോട്ട് കയറി വരണോ? പ്രാണം പോണ സമയത്ത് ഇരുന്ന് തൊലിക്കണേ. കൊറേ നേരമായല്ലോ മനുഷ്യൻ ഇന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ തോൽക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? അയ്യോ, അയ്യോ, ആരാ? അയ്യോ, ഭഗവതി രക്ഷപ്പെട്ടു. ആരെങ്കിലും ഒന്ന് പിടിക്കണേ. അയ്യോ, എവിടാ എവിടാ ഇതിനെ പിടിക്കുന്നത്? അയ്യോ അമ്മേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. കാട്ടി പോവാൻ കാട്ടാനാണോ? അയ്യോ, ഞെളിഞ്ഞിരിക്കാൻ ആനയെ തളിക്കണ. പാപ്പാനെ, പാപ്പാനാ, പാപ്പാ നിന്റെ മറ്റേ ആനേ വണ്ടി പുറകോട്ടാ. സാറേ, അതും സാറാ, സേതു സാറ്. ഏത് കൂത്ത സാറ്? ആന മുന്നോട്ട് വരുന്നു. ആ ജന്തുവിന്റെ വസ്ത്രം നോക്കി വെക്കലാ പടി. മാമാ, മുകളിൽ ഇരിക്കുന്ന ജന്തുവിനോ താഴെ നടക്കുന്ന ജന്തുവിനെയോ? താഴെയുള്ള ജന്തുവിന്റെ വെക്കലാ പടി. വെടി വെക്കാൻ പറഞ്ഞില്ല, ആദ്യം കൊണ്ട് വെടി വെക്കാൻ പറ്റിയ മാനെ. ഇനി അവൻ മണ്ണടിയമ്മാരുടെ വീട്ടിലെ നിൽക്കും, അല്ലെങ്കിൽ മണ്ണാടിയമ്മാരിവിടെ വരണം. അതാ അവന്റെ സ്വഭാവം. അവന്മാര് വരാതെ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊരു കൈനോട്ടെ. കൈനോട്ടം കൊണ്ടൊന്നും ആരെ തളയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പാപ്പാനിവിടെ, ഈ ജന്തുവിന്റെ പാപ്പാനിവിടെ. നിർത്തു, വണ്ടി നിർത്തു, വണ്ടി നിർത്തു. എന്താടാ ആനയെ തളച്ചു? നമ്മുടെ ആർച്ചാനയെ തളച്ചു. മണ്ണാടിയാമ്മാരുടെ ആനയെ തളയ്ക്കാൻ ഇവിടെ ആർക്കാണ് ധൈര്യം ഉണ്ടായത്? പറയടാ, പറയടാ. ആനയ്ക്ക് മത വിളയാൻ തളയ്ക്കാം, മണ്ണാടിയാന്മാർക്ക് മത വിളയാലുണ്ടല്ലോ. ബസിൽ വന്നൊരു പാപ്പാനായ മാന. ആ താപ്പാന അവന്റെ കുടൽ മാലയെടുത്ത് ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി മണ്ണാടിയാന്മാർക്ക് ഉറക്കം വരൂ. എനിക്കും. നീ മണ്ണാടിയാനാണോ? എല്ലാവരും കേറടാ. നീ എവിടെ കേടാ? നീ പോയി മൂന്ന് മുൻകൂർ ജാമ്യം എടുത്തു നോക്കി. അല്ല, ഞാൻ പോയി കോട്ട്. ഇനി എന്തിനാടാ കോട്ട്? ഈ കറുപ്പ് പോരെ, പോടാ. മണ്ണാടിയാരെ, ഒരു സംശയം. സംശയം നിന്റെ കേരള. വണ്ടി എടുക്കടാ.